ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൌ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരം. ബോധാനന്ദം ച കല്യാണം മലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ജ്വരമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ആയുർവേദം ലളിതകോമളമായി കൊണ്ടുപോയ ഒരു പദ്ധതി അതിൻ്റെ പിന്നിലുണ്ട്. അതിസാരത്തോടുകൂടിയുള്ള ജ്വരത്തിന് വിശേഷിച്ചും സാധാരണ ജ്വരങ്ങൾക്ക് സാധാരണയായും പൊതുവെയും ഓരിലയുടെ വേര് സർവസാധാരണമായി ലഭിച്ചിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദൗർലഭ്യമുണ്ടാവും, എന്നാലും കിട്ടാനുള്ളൊരു ചെടിയാണ് ഓരില. മൂവിലയുടെ വേര് കണ്ടുപിടിക്കാൻ എളുപ്പത്തിനാണ് ഓരിലയെന്നും മൂവിലയെന്നും പറയുന്നത്. ഒരു തണ്ടിൻ്റെ ഇരു പാർശ്വങ്ങളിലും ഒറ്റ ഇലകളായി നിൽക്കുന്നത് ഓരിലയും മൂന്നില ചേർന്ന് നിൽക്കുന്നത് മൂവിലയുമാണ്. മൂവിലയുടെ വേര് ചുണ്ടയുടെ വേര് ചുണ്ടങ്ങ കറിക്കൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പം വളരെ അപൂർവമാണ്. കടലാടിയുടെ വേര് കേരളത്തിൽ മന്ത്രവാദത്തിന് വരെ പ്രസിദ്ധി കേട്ട ഒരു ഔഷധമാണ് കടലാടി. അപാമാർഗ ഇത് മന്ത്രവാദത്തിന് പ്രസിദ്ധി കേട്ടത് പിശാചങ്ങളെയും രാക്ഷസങ്ങളെയും ഒഴിപ്പിക്കുന്ന ചെടിയായ കൊണ്ടാണ്. പിശം അശ്വതീതി പിശാചഹ എന്നാണ്. പച്ചമാംസത്തെ തിന്നുന്നവയാണ് പിശാച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പിശാച് കയറിക്കൂടാറുണ്ട്. ആയുർവേദത്തിൻ്റെ ഹൃദ്രോഗത്തെ സംബന്ധിക്കുന്ന ഭാഗമെടുത്താൽ ഹൃദയത്തെ തന്നെ തിന്നു തീർക്കുന്ന അണുകൃമികളുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം വർണ്ണിച്ചിരിക്കുന്നതിനേക്കാൾ മനോഹരമായാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈ കൃമികളെക്കുറിച്ച് ആയുർവേദം വർണ്ണിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമാണ് ആ വർണ്ണന. അതിനുള്ള ഔഷധവും അവർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കൃമികളെ, ഈ കൃമികളൊക്കെ ഇന്ന് നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെയാണ് വളരുന്നത്. രോഗകാരണവും അവയാണ്. പഴയകാലത്തെ ഒരു ജനകീയ ആരോഗ്യ നയം കൊണ്ടാണ് സൂര്യൻ ഉച്ചസ്ഥനായിരുന്ന ഇന്ത്യയിൽ പുരയിടങ്ങളിൽ കുറ്റിക്കാടുകളുടെ ഇടയിലൊക്കെ ആളുകൾ കക്കുസിപ്പോയത്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ, ഇന്ത്യൻ മണ്ണിൻ്റെ പ്രത്യേകത സൂര്യൻ ഇത്രയും പ്രചണ്ഡമായിരിക്കുമ്പോൾ മലം ഉണങ്ങിപ്പോകും എന്നറിയുന്നത് കൊണ്ടാണ് കുട്ടികളും മുതിർന്നവരുമൊക്കെ വെളിം പ്രദേശങ്ങളിൽ കക്കൂസിപ്പോയിരുന്നത്. നാം ആരോഗ്യനയം കണക്കിലെടുക്കാതെ ഒരു പരിഷ്കാരത്തിൻ്റെ ഭാഗമായി വീടുകളോട് ചേർന്ന് സെപ്റ്റിക് ടാങ്കുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. പലപ്പോഴും അവ വേണ്ടത്ര ശ്രദ്ധയിൽ വെള്ളം പിടിച്ചു നിർത്തുന്നില്ല. ഇഷ്ടിക കൊണ്ടും മറ്റും കെട്ടുമ്പോൾ ഇത്രയധികം മരങ്ങളൊക്കെ നിൽക്കുന്നവ വേര് കടന്നു എന്ന് പൊട്ടിക്കും. സിമൻറ്റ് കൊണ്ടുള്ള ഭിത്തികളും മറ്റും ഉണ്ടാക്കുമ്പോഴും അവ അല്പം പോലും വെള്ളം പുറത്തേക്ക് പോകാത്ത വിധം വാട്ടർ ടൈറ്റ് ആയിരിക്കണമെന്ന് ചിന്തിക്കുന്നതായി തോന്നുന്നുമില്ല. ഇതുകൊണ്ട് തന്നെ മലത്തിൻ്റെ അംശവും കോളിഫോം ബാക്ടീരിയയുടെ അളവ് കൂടുതലും കേരളത്തിലെ ജലത്തിൽ സർവ്വസാധാരണമായി വരികയാണ്. ഇനി പറമ്പുകളെ കക്കൂസുകളാക്കി മാറ്റാവുന്ന വിധത്തിൽ കേരളം പറ്റാത്ത അവസ്ഥയിലാണ്.
കാരണം ഓരോരുത്തർക്കും രണ്ടും മൂന്നും വീടുണ്ടാക്കിയിരിക്കുന്നിടത്ത് പറമ്പുകളിൽ നിന്നില്ല, പുരയിടങ്ങൾ കൃഷിക്ക് പോലുമില്ല. തമിഴ്നാടും കേരളവുമായി മന്ത്രിമാർ വരെ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ ഔദാര്യമില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാകുമെന്നതുപോലും നാം മറന്നുപോകുന്നുമുണ്ട്. ഇത്തരുണത്തിൽ വളരെയധികം അണുക്കളെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു ചെടിയാണ് കടലാടി. അത് പുകച്ചാൽ പോലും അണുക്കൾ ചാവും. അപ്പോൾ കക്കൂസ് പെരയ്ക്കകത്തേക്ക് വന്നിരിക്കുന്നു. ഏതാണ്ട് 10-15 കൊല്ലം മിനിമം ഉപയോഗിക്കുന്ന ബെഡ് നിവർക്കാതെയും തെറുക്കാതെയും വെയിൽ കൊള്ളിക്കാതെയും വരെ ഇരുട്ടത്താണ് കിടക്കുന്നത്. വാതായനങ്ങളും വാതിലുകളും മുഴുവൻ അടച്ച് കട്ടിലൊരു ബെഡ് വിരിച്ചിട്ടിട്ട് മാസങ്ങളായിട്ടുണ്ടാവും. പലരും കയറിയിരിക്കുകയും പലരും കിടക്കുകയും കുട്ടികളുടെ മൂത്രം വീഴുകയും മറ്റ് ശരീര വിസർജ്യങ്ങൾ പലതും വീണ് കിടക്കുകയും അവയൊക്കെ കൊണ്ട് ആഫ്രിക്കയും ഏഷ്യയും ഒക്കെ ഷീറ്റിലും ബെഡിൻ്റെ കവറിലും വിരചിക്കുകയും ചെയ്ത് അവയൊന്ന് തട്ടിക്കുടയുക പോലും ചെയ്യാതെ അതിനുള്ളിലുള്ള പഞ്ഞിയിലും മറ്റും അനന്തകോടി അണുകൃമികൾ വസിക്കുമ്പോൾ അവയ്ക്ക് മുകളിൽ കിടന്നുറങ്ങി ശ്വാസനാളികളെയും രക്തധമനികളെയും വികൃതമാക്കുന്ന ആയിരം ആയിരം രോഗങ്ങളിലൂടെ ആധുനിക മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കൃമിജങ്ങളായ രോഗങ്ങളെ നിർമാർജനം ചെയ്യുന്നതിനുള്ളൊരു പദ്ധതി ആയുർവേദം എത്ര പണ്ടേ രൂപപ്പെടുത്തിയിരുന്നു എന്നുള്ളത് കടലാടിയിൽ നിന്ന് തന്നെ മനസ്സിലാവും. ആ കടലാടിയുടെ വേര്, ഓരിലയുടെ വേര്, മൂവിലയുടെ വേര്, ചുണ്ടയുടെ വേര്, കടലാടിയുടെ വേര്, ചുക്ക്, നിത്യോപയോഗ സാധനങ്ങളിൽപ്പെട്ട ഒന്നാണ് ചുക്ക്. ചുക്കിൻ്റെ പ്രാധാന്യം ഇഞ്ചിയും ചുക്കും കേരളീയൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പനിയും മറ്റും വരുമ്പോൾ ഒരു കഷ്ണം ചുക്ക് ചതച്ചിട്ട് മോര് കാച്ചി കഞ്ഞി കുടിക്കുമ്പോൾ രുചി വരികയും പനി വിട്ടുമാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ചുക്കിനെ മറക്കുന്നവരുണ്ടാവില്ല. സർവസാധാരണമായതുകൊണ്ടാകാം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല എന്ന് പ്രയോഗവുമുണ്ട്. ഭാഷയിലെ നല്ലൊരു പ്രയോഗമായി അത് തീർന്നിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ രംഗത്തും ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു ചുക്ക്. ആ ചുക്കും കൊടിത്തൂവയുടെ വേര്, ചൊറുതണമെന്നും തഴുതണമെന്നും വള്ളിക്കൊടുത്ത എന്നും ഒക്കെ ഈ പേരുകളിൽ അറിയപ്പെടുന്ന ദുരാലഭ, ദുസ്പർശ, തൊട്ടാ ചൊറിയും, എൻ്റെ ഇല തട്ടിയാലൊക്കെ ചൊറിഞ്ഞ് തടിക്കും, ആ കൊടിത്തൂവയുടെ വേര്, ഇവയെല്ലാം 5 ഗ്രാം വീതം. ഓരില വേര്, മൂവില വേര്, ചുണ്ട വേര്, കടലാടി വേര്, ചുക്ക്, കൊടിത്തൂവ വേര്, ഇവ 5 ഗ്രാം വീതം. 5 നാഴി വെള്ളം കുറുക്കി 2 നാഴിയാക്കി പിഴിഞ്ഞരിച്ചെടുക്കുക. അതിനകത്ത് പൊടിയരി വറുത്ത്, പൊടിയരി എന്ന് പറയുമ്പോൾ അരി പൊടിച്ചെടുത്തതല്ല, പഴയ കാലത്തെ അമ്മമാർ നെല്ല് പുഴുങ്ങുന്നത് 2 തരത്തിലാണ്. ഒന്ന്, തലേദിവസം നെല്ല് തിളപ്പിച്ചിടുക, പിറ്റേ ദിവസം അതിൻ്റെ വെള്ളം മുക്കിക്കളഞ്ഞ് തേകിക്കളഞ്ഞ് കുറച്ച് വെള്ളത്തിൽ അതിനെ ഒന്ന് വേവിക്കുക, അതിൻ്റെ വായ പൊട്ടിയോ എന്ന് നോക്കും. അതിന് ഇരുപുഴുക്കൻ എന്നാണ് പറയുക, 2 പുഴുങ്ങിയത്. വായ പൊട്ടിയിട്ട് ഉള്ള നെല്ല് വെയിലത്തിട്ട് ഉണങ്ങി കുത്തിയാൽ മുറിയില്ല, അരി മുഴുവൻ അരിയായി കിട്ടും. ഉണക്കിൻ്റെ പ്രകാരഭേദമനുസരിച്ച് അരിയുടെ വേവ്, അരിയുടെ രുചിഭേദങ്ങൾ ഇവയൊക്കെ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ
വായ പൊട്ടാതെ ഒരു പുഴുക്ക് തിളപ്പിച്ചിട്ട അരി വെയിലത്തിട്ടുണങ്ങി കുത്തിയെടുത്താൽ അരി മുഴുവൻ നുറുക്കരിക്കും. ഇതിനെ നുറുങ്ങരി, പൊടിയരി എന്നൊക്കെ പറയും. പഴയകാലത്ത് കഞ്ഞി വെക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ്. കഞ്ഞി കുടിച്ച് കിടന്നാൽ വളരെ പെട്ടെന്ന് തന്നെ വിശപ്പ് തുടങ്ങും, വളരെ വേഗം ദഹിക്കും. പൊടിയരി വറുത്ത് കഞ്ഞി വെച്ചാൽ കുറേ കൂടെ ലഘുവാകും. ഈ കഷായത്തിനകത്ത് പൊടിയരി വറുത്ത് കഞ്ഞി വെച്ചാൽ മൂവിലെ വേര്, ഓരിലെ വേര്, ചുണ്ടവേര്, കൊടിത്തൂവ വേര്, കടലാടി വേര്, ഈ അഞ്ചെണ്ണം 5 ഗ്രാം വീതം 5 നാഴി വെള്ളത്തിൽ അടുപ്പത്ത് വെച്ച് കുറുക്കി 2 നാഴിയാക്കി പിഴിഞ്ഞരിച്ചെടുത്ത് അതിൽ അരിയിട്ട് കഞ്ഞി വെച്ച് കൊടുത്താൽ ജ്വരം ശമിക്കും. ഒരൌഷധം അതിൻ്റെ പ്രയോഗ സാമർഥ്യം കൊണ്ട് മാനവജീവിതത്തിൻ്റെ അടുക്കളയിലേക്ക്, അമ്മമാരുടെ കയ്യിലേക്ക്, ഭിഷഗ്വരന്മാരുടെ കയ്യിലല്ല, ടൈയും ബൂട്ടും കെട്ടിയവൻ്റെ സ്തോഭജനകമായ സംഭാഷണങ്ങളിലേക്കല്ല, അവൻ്റെ പ്രിസ്ക്രിപ്ഷൻ പാടുകളിലും പേനത്തുമ്പിലുമല്ല, മാനവജീവിതത്തിൽ നിത്യജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഉപയുക്തമാകുമ്പോൾ 10ഉം 30ഉം കൊല്ലം പഠിക്കാനായി പോകുന്നുവെന്ന് പറഞ്ഞ് ഉടുത്തൊരുങ്ങി ആഡംബരത്തിൽ പോവുകയും ബ്യൂട്ടി പാർലറുകൾ ഇറങ്ങിക്കയറുകയും 1000 പരീക്ഷ എഴുതുകയും ചെയ്ത ആധുനികയായ ഒരു സ്ത്രീ അവളും കുഞ്ഞുങ്ങളും ഭർത്താവും അടങ്ങുന്ന കുടുംബത്തിൽ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് പരിഹാരം ആ പഠിത്തത്തിലൂടെ പരിഹരിക്കാനാകാതാകുമ്പോൾ ഇന്നലത്തെ ഒരമ്മയുടെ അടുക്കളയ്ക്കകത്ത് തൻ്റെ കുഞ്ഞിനോ ഭർത്താവിനോ അയൽവക്കംകാർക്കോ തൻ്റെ പരിചയക്കാർക്കോ ഒരു പനി വന്നാൽ ആ ജ്വരത്തെ നിർമാർജനം ചെയ്യുവാൻ ഒരു റെസിപ്പി കഞ്ഞിയായി വെച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു അറിവിൻ്റെ മാഹാത്മ്യം എത്ര വലുതായിരിക്കും. ആ പ്രാചീനതയെയാണ് പുറംകാൽ കൊണ്ട് അടിച്ച് തകർത്ത് ആധുനികർ ഉടുത്തൊരുങ്ങി നിഷേധിച്ച് മുന്നോട്ട് നീങ്ങിയത്. അതിൻ്റെ പാപത്തിനെന്തു പരിഹാരമാണ് നിങ്ങൾ നാളെ ചെയ്യുക? പരസ്യങ്ങളും ആഡോപങ്ങളും കൊണ്ടൊരു ജനതയുടെ സംസ്കൃതിയെ മുഴുവൻ തകർത്തെറിഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ദുസ്സഹമായി തീർന്നിട്ടില്ലേ എന്ന് ചിന്തിക്കുവാൻ ഈ അവസരം വിനിയോഗിച്ചിരുന്നെങ്കിൽ നാശിച്ചു പോവുകയാണ്. പൂവാൻ കുറുന്തില 10 പുഷ്പങ്ങളിൽ, ദശപുഷ്പങ്ങളിൽ പ്രധാനമാണ്. സസ്യങ്ങളെ വകതിരിക്കുമ്പോൾ ദശപുഷ്പങ്ങൾ, ദശമൂലങ്ങൾ, തൃണപഞ്ചമൂലങ്ങൾ, നക്ഷത്രവൃക്ഷങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കൂട്ടുകളുണ്ട്, ചേർച്ചകളുണ്ട്. വർഗീകരണത്തിൽ എന്തെല്ലാം ചേർച്ചകൾ പ്രാചീനർ കണ്ടെത്തിയിരുന്നു. അതിൽ ഒരു ചേർച്ചയാണ് ദശപുഷ്പം. തിരുവാതിരയും മറ്റും വരുമ്പോൾ 10 പൂ ചൂടുക എന്നൊരു ചടങ്ങുണ്ട്. വർഷത്തിൽ ഒരു ദിവസം നൃത്തവും ചെയ്ത് പാട്ടും പാടി ഇന്ദ്രിയങ്ങളെ മുഴുവൻ സന്തോഷിപ്പിച്ച് ദശപുഷ്പവും ചൂടി വിവാഹം കഴിഞ്ഞ് ഉടനെയുള്ള നാരി ഭർത്തൃസമാഗമത്തിന് കാലത്ത് ആ പുഷ്പങ്ങളിലൂടെയെല്ലാം, പുഷ്പമെന്ന് പേരുള്ളത് കൊണ്ട് എല്ലാത്തിൻ്റെയും പൂവാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതരുത്, അവയൊക്കെ ചൂടി
ആരോഗ്യമുള്ള സന്തതിയെ പ്രദാനം ചെയ്ത ഇന്നലകൾ മനുഷ്യൻ്റെ ശരീരശാസ്ത്രം എന്നത് അവൻ്റെ ശരീരത്തിൽ ഒതുങ്ങുന്നതല്ല, അവനും അവൻ്റെ ചുറ്റുപാടും ചേർന്നതാണെന്ന് പഠിപ്പിച്ച വൈദ്യശാസ്ത്രം. ചുറ്റുപാടുകളെ സമുജ്വലമായി ആരോഗ്യത്തിന് ഉപയോഗിക്കുവാൻ കഴിഞ്ഞ ഇന്നലകൾ. പഠിപ്പുള്ളവൻ്റെ പിറകെ നടക്കുകയും അവനെ കാത്തിരിക്കുകയും അവൻ്റെ സമയത്തിന് മാത്രം വിലയുണ്ടാവുകയും ചെന്നിരിക്കുന്നവൻ്റെ സമയത്തിന് വിലയില്ലാതാവുകയും ചെയ്ത ഘട്ടങ്ങൾക്കപ്പുറം സ്വന്തം അറിവിൻ്റെ പാരമ്പര്യത്തിൻ്റെ അധിഷ്ഠാനത്തിൽ മനോഹരമായി ജീവിച്ച മനുഷ്യൻ എത്ര എളുപ്പത്തിലാണ് അറിവ് കണ്ടെത്തിയത്! പൂവാങ്കുറുന്തലയുടെ വേര്, ദശപുഷ്പങ്ങളിൽ ഒന്നായ പൂവാങ്കുറുന്തില, അത് കഷായം വെച്ച് അതിൽ കഞ്ഞി വെച്ച് കുടിക്കുക. പൂവാങ്കുറുന്തല സമൂലം ഇടിച്ചു മിഴിഞ്ഞ നീര് മോര് ചേർത്ത് കഞ്ഞി വെച്ച് കുടിക്കുക. നല്ലപോലെ മോരൊഴിച്ച് പൂവാങ്കുറുന്തല സമൂലം ഇടിച്ച് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. അതിലരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുക. പൂവാങ്കുറുന്തലയുടെ വേര് അരി കഴുകിയ വെള്ളത്തിൽ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. അതിലരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുക. ഇതൊക്കെ ജ്വരഹരമാണ്. വളരെ എളുപ്പത്തിൽ അവനവൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മൂന്നോ നാലോ ചുവട് പൂവാൻകുറുന്തല മുഴുത്തത് നോക്കി പറിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ വേര് നല്ലപോലെ കഴുകിത്തറച്ചെടുത്ത് അത് നല്ലപോലെ ഇടിച്ച് അരി കഴുകിയ വെള്ളത്തിലോ മോരിലോ ചേർത്ത് നല്ലപോലെ പിഴിഞ്ഞ് അതിൻ്റെ രസമെടുത്ത് അരിയിട്ട് കഞ്ഞി വെച്ച് കുടിക്കുക. പൂവാങ്കുറുന്തല നല്ലപോലെ കഷായം വെച്ച് ആ കഷായത്തിൽ അരി വെച്ച് ഇട്ട് കഞ്ഞി വെച്ച് കുടിക്കുക. ജ്വരഹരമാണ്. എത്രയോ ജ്വരങ്ങൾ ഓടി നടക്കുന്നു, എത്രയോ രൂപ ചെലവാക്കുന്നു, എന്തെല്ലാമായി അത് പരിണമിക്കുന്നു! ഡങ്കുജ്വരമെന്നും പക്ഷിപ്പനിയെന്നും എലിപ്പനിയെന്നുമൊക്കെ ഓമനപ്പേരിട്ട് വിളിച്ച് ആ ജീവജാലങ്ങളെയൊക്കെ കൊന്നൊടുക്കാൻ ഓടുമ്പോൾ ജ്വരത്തിൽ നിന്ന് മോചനമില്ലാതെ പ്ലേറ്റ്ലെറ്റ് ഇടിച്ചു താന്നും ഹീമോഗ്ലോബിൻ ഇല്ലാതെയും പല പുതിയ വികാരങ്ങളും രോഗങ്ങളുമായി തീർന്ന് മുട്ടിന് നീരും വേദനയും ഒക്കെയായി സന്തുബന്ധങ്ങളെല്ലാം തകരാറിലായി എത്രയായിരങ്ങളാണ് ചികിത്സയ്ക്ക് ശേഷവും കഷ്ടപ്പെടുന്നത്! തുടർന്നു വരുന്ന ആയിരം ആയിരം അനുബന്ധ രോഗങ്ങൾ, അവളുടെ മുമ്പിൽ വിഷാദിച്ചു നിൽക്കുന്ന മനുഷ്യൻ അവൻ്റെ വീട്ടുമുറ്റത്തുള്ള ഒരു ചെടിയെ അവലംബിച്ച് ഈ രോഗങ്ങളിൽ നിന്ന് മോചനം നേടാമെന്ന് ഇന്നലെ അവൻ്റെ പൂർവികർ അവന് പറഞ്ഞുകൊടുക്കുകയും അനുഭവത്തിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞിട്ടും അനുഭവം ശാസ്ത്രമല്ലെന്ന് പറഞ്ഞ് നിഷേധിച്ച് ആധുനിക ആംഗലേയ ഭാഷയുടെ അവതാരങ്ങൾക്ക് മുമ്പിൽ നമസ്കരിച്ച് നീങ്ങുകയും അതിനായി ടൈയും ബൂട്ടും കെട്ടി ഒരു ജന്മം മുഴുവൻ ആംഗലേയ ഭാഷ പഠിക്കാൻ ഇന്ത്യൻ ആധ്യാത്മിക സ്ഥാപനങ്ങൾ നടത്തുന്ന ആംഗലേയ ഭാഷാ പരിശുദ്ധിയുള്ള സ്കൂളുകളിൽ തന്നെ വിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കാതെയും നാടിനെ നോക്കാതെയും സകല വൃത്തികേടുകൾക്കും വിളനിലമായി ജീവിക്കുന്ന ഒരു തലമുറയുടെ പരിഷ്കൃതിയിലാണ് ആധുനിക ഭാരതീയ സംസ്കാരം, ആർഷ സംസ്കാരം, ആർഷ സംസ്കാരത്തിൻ്റെ പ്രബുദ്ധരായ ആധ്യാത്മിക ആചാര്യന്മാർ തന്നെ വളർത്തിയെടുക്കുന്നതെന്ന് വരുന്ന ശോചനീയ നില എത്ര പരിഹാസ്യമാണ്! നല്ലപോലെ ജനത ആലോചിച്ചു നോക്കേണ്ടതാണ്. നല്ലതുപോലെ പുളിച്ച തൈര് രണ്ടിടങ്ങഴി 64 രൂപ തൂക്കം നല്ല കൽക്കണ്ടം, 4 രൂപ തൂക്കം നെയ്യ്, 6 രൂപ തൂക്കം തേൻ, 6 കഴഞ്ച് കുരുമുളക്, 2 രൂപ തൂക്കം
ചുക്ക്, 2 രൂപ തൂക്കം ഏലത്തരി എന്നിവ നല്ലതുപോലെ അടിച്ച് യോജിപ്പിച്ച് ഒരു തുണിയിൽ കെട്ടി കൈകൊണ്ട് നന്നായി തിരുമ്മി, തുണിയിൽ കെട്ടിയിട്ട് നല്ലപോലെ തിരുമ്മി തിരുമ്മി അരിച്ചെടുത്ത് സൂക്ഷിക്കുന്നതിന് രസാള എന്ന് പറയും. പനി വന്നാൽ ക്ഷീണിക്കുക സ്വാഭാവികമാണ്. പനിയുടെ ക്ഷീണത്തിൽ നിന്ന് മോചനം കിട്ടാൻ വലിയ പ്രയാസമാണ്. ആധുനികമായി പനി വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നത് വളരെയധികം ഉഷ്ണമുണ്ടാക്കുന്ന ഔഷധങ്ങളാണ്. ഇത്തരം സന്ദർഭത്തിൽ നല്ലപോലെ പുളിച്ച തൈര് 2 ഇടങ്ങഴി, 64 രൂപ തൂക്കം നല്ല കൽക്കണ്ടം, 4 രൂപ തൂക്കം നെയ്യ്, 6 രൂപ തൂക്കം തേന്, 6 കഴഞ്ച് കുരുമുളക്, 2 രൂപ തൂക്കം ചുക്ക്, 2 രൂപ തൂക്കം ഏലത്തരി, ഇത്രയും സാധനങ്ങൾ നല്ലതുപോലെ അരച്ചും പൊടിച്ചും ചേർത്ത് നല്ലപോലൊരു തുണിയിൽ കെട്ടി കൈകൊണ്ട് നല്ലപോലെ കടഞ്ഞ് നല്ലപോലെ തിരുമ്മണം. തിരുമ്മി അരിച്ചെടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ അതിന് രസാള എന്നാണ് പറയുന്നത്. ഇത് ജ്വരത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവന് കഴിക്കാൻ കൊടുത്താൽ, അല്പാൽപം കൊടുത്താൽ അവൻ്റെ ക്ഷീണം മാറുകയും നല്ല ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. പഴയ കാലത്തെ അമ്മമാർ രസാള ഉണ്ടാക്കുന്നതിൽ അതിസമർത്ഥരായിരുന്നു. രസാള കഴിച്ചു കഴിയുമ്പോൾ ജ്വരിതനായി വിഷമിച്ചവന് നല്ല രുചിയുണ്ടാവുകയും ആഹാരം കഴിക്കുവാൻ വളരെ താല്പര്യം വരികയും ആരോഗ്യമുണ്ടാവുകയും ചെയ്യും. ജ്വരത്തിൽ ക്ഷീണിതനായവനെ രക്ഷിക്കുന്നതിന് പര്യാപ്തമായ രസാളയുടെ പ്രയോഗം ഏതെല്ലാം കാലങ്ങളിൽ ഏതെല്ലാം ജനത കൃത്യതയോടെ അറിഞ്ഞിരുന്നുവോ ആ വീടുകളിൽ ജ്വരത്തിന് ശേഷം വരുന്ന അനേകം അനുബന്ധ രോഗങ്ങളെ തടയാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നല്ല പുളിച്ച തൈര് വേണം ഇതിന് ഉപയോഗിക്കുവാൻ. 2 ഇടങ്ങഴി തൈരാണ് വേണ്ടത്, പശുവിൻ്റെ പാലുറച്ച് എടുത്ത തൈര്. 64 രൂപ തൂക്കമാണ് കൽക്കണ്ടം വേണ്ടത്, പനം കൽക്കണ്ടമാണ് കൂടുതൽ നല്ലത്, കരിമ്പിൻ്റെ കൽക്കണ്ടമായാലും മതി. 4 രൂപ തൂക്കം നെയ്യ് ചേർക്കണം, നെയ്യും തേനും തുല്യമാകരുത്, അതുകൊണ്ട് 6 രൂപ തൂക്കം തേൻ ചേർക്കണം. 6 കഴഞ്ച് കുരുമുളക് ചേർക്കണം, 2 കഴഞ്ച് ഏലത്തരിയും വേണം. ഇവ നന്നായി അരച്ച് നല്ലപോലെ യോജിപ്പിച്ച് നല്ല തുണിയിൽ കെട്ടി ആ തുണി അകത്തും പുറത്തും നല്ലപോലെ കടഞ്ഞ് കടഞ്ഞ് നല്ലപോലെ പിഴിഞ്ഞ് അരിച്ചെടുക്കുന്ന ആ സാധനത്തിനാണ് രസാള എന്ന പേർ പറയുന്നത്. ഈ രസാള ഒരത്ഭുത ദ്രവ്യമായി കേരളത്തിലെ അമ്മമാർ കരുതിയിരുന്നു. പ്രിയങ്കരരായ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും ആനന്ദവും കരുതിയ, അമ്മിഞ്ഞപ്പാലിൻ്റെ വില അറിവിന് നൽകിയ, ആ ശ്രേയസ്കരങ്ങളായ കർമ്മങ്ങളെ ചെയ്ത ഇന്നലെയുടെ മാതാമഹികളുടെ പാവന പാദങ്ങളിൽ നമുക്ക് വീണ്ടും വീണ്ടും നമസ്കരിക്കാം.